ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് അളക്കുന്നത് ഇതിനെ കുറിച്ചൊന്നും അധികം ആളുകൾക്കും അറിയില്ല പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അളക്കാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ മാറി നിൽക്കും ഇത്ര സെന്റാണ് നിങ്ങളുടെ ഭൂമി എന്നൊക്കെ പറയും അപ്പൊ നമ്മളത് കേൾക്കും നമുക്ക് ഇതിന്റെ ഒരു കൃത്യമായി എങ്ങനെ ഇത് അസസ് ചെയ്യണം നമ്മുടെ അടുത്ത് മീറ്റർ ഉണ്ടാവും നമുക്ക് അതിന്റെ മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അളക്കാനൊക്കെ പറ്റും പക്ഷെ അത് എത്ര സെന്റാണെന്ന് പറയാൻ പല ആളുകൾക്കും കഴിയില്ല ഇന്ന് നമ്മളിന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്ഥലം അത് അളന്നിട്ട് എത്ര സെന്റാണ് എത്ര മീറ്ററുള്ള അതല്ലെങ്കിൽ ഇത്ര ദൂരമുള്ള ഇത്ര നീളമുള്ള ഒരു സ്ഥലം എത്ര സെന്റാണ് എന്ന് വളരെ പെട്ടെന്ന് തന്നെ അറിയാനുള്ളൊരു മെത്തേഡാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതിന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഞാൻ ഇതിന്റെ ഒരു ബേസിക് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു സ്ഥലമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ നീളം ഇപ്പോ ഇത് ഇവിടെ ഒരു 10 മീറ്റർ ആണെന്ന് വിചാരിക്കാം ഇവിടെ ഇത് ഇവിടെ ഈ സൈഡ് 20 മീറ്റർ ആണെന്ന് വിചാരിക്കാം അപ്പൊ ഇതിന്റെ നമുക്ക് ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 10നെ 20 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും 200 മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക ഇവിടെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടുക മീറ്റർ സ്ക്വയറിലാണ് അപ്പൊ ഈ മീറ്റർ സ്ക്വയറിൽ കിട്ടിയ 200നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെന്റിലേക്കാക്കണം സെന്റിലേക്കാക്കാൻ ഈ 200നെ നമ്മൾ എന്ത് ചെയ്താൽ മതി 40.478 ഡിവൈഡ് ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ ഇതിലെന്താണ് ഉത്തരം കിട്ടുന്നത് അത്രയും സെന്റായിരിക്കും ഈ ഭൂമി അപ്പൊ നമുക്കിതൊന്ന് കാൽക്കുലേറ്ററിൽ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ഞാൻ 200 ÷ 40.47 ഈ കാണുന്ന അപ്പോൾ 4.94 ഇങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത് അപ്പൊ ഞാൻ ഇതിവിടെ എഴുതുകയാണ് 4.94 എന്നാണ് നമുക്ക് 94 ഇതാണ് ഉത്തരം കിട്ടുന്നത് അപ്പൊ ഇത്രയും സെന്റാണ് ഈ സ്ഥലം ഇങ്ങനെ ഏത് വേണമെങ്കിലും ഇതൊരു 10 എന്നല്ല ഇവിടെ നമുക്ക് പോയിന്റ് ഉള്ള സംഖ്യ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യാം 40.478 നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു സംഖ്യ നിങ്ങൾ ഓർത്തു വെക്കണം ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും അതിന്റെ സെന്റ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാ സമയത്തും ഇതേപോലെയുള്ള സ്ഥലം ആയിക്കൊള്ളുന്നില്ല നമ്മുടെ സ്ഥലം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ ഞാൻ തൊട്ടു മുമ്പ് കാണിച്ച ഈ ഒരു സ്ഥലം ഇത് ഇവിടെ കിടക്കുന്നത് ഈ ഒരു സ്ഥലം ഇവിടെ കിടക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചതുരത്തിലല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിന് വേറൊരു മെത്തേഡ് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് മെത്തേഡ് പറയുന്നതിന് മുമ്പ് ഇതൊരു ഏകദേശം ട്രയാങ്കിൾ ഷേപ്പിലാണ് അപ്പൊ ഇങ്ങനെയുള്ളത് എങ്ങനെയാണ് അളക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അതിനുശേഷം പിന്നീട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രൂപങ്ങളൊക്കെ നമുക്ക് പറയാം ട്രയാങ്കിൾ രൂപത്തിലാണ് ഈ സ്ഥലത്തിന്റെ ഷേപ്പ് വരുന്നത് വിചാരിക്കാം അപ്പോ ഈ സ്ഥലത്തിന് നമുക്ക് എ എന്ന് കൊടുക്കാം ഈ ഒരു ഏരിയക്ക് ഇതിന് ബി എന്ന് കൊടുക്കാം നമുക്ക് സി എന്ന് കൊടുക്കാം അപ്പൊ ഇതില് നമ്മൾ ഇതിനൊരു ഫോർമുലയുണ്ട് ഇതിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഇതാണ് ഇതിന്റെ ഫോർമുല അപ്പൊ നമുക്ക് അറിയാം എന്താണ് ഇതില് ഇവിടെ എസ് എന്ന് പറഞ്ഞ എ എന്താണെന്ന് നമുക്കറിയാം ബി എന്താണെന്ന് അറിയാം സി എന്താണെന്ന് അറിയാം ഈ സ്ഥലങ്ങളാണ് എയും ബിയും സിയും അപ്പൊ ഇവിടെ എസ് എന്താണെന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത് എസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫോർമുലയുണ്ട് ഈസിയാണ് ഇത് വലിയൊരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഏതൊരാൾക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ് എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2 ഇത് എത്രയാണോ കിട്ടുന്നത് ഇതാണ് ഇതിന്റെ എസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് അളവുകൾ എടുക്കാം ഇപ്പൊ എക്കും ബിക്കും സിക്കും ഞാനൊരു അളവ് കൊടുക്കാൻ പോവാണ് എക്ക് 10 എന്ന് കൊടുക്കുന്നു ഇതിന് 15 എന്ന് കൊടുക്കുന്നു ഇതിന് 20 എന്ന് കൊടുക്കുന്നു അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്നുള്ളതാണ് ആദ്യം നമ്മൾ കാണേണ്ടത് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 10 ആണ് ബി എന്ന് പറയുന്നത് 15 ആണ് സി എന്ന് പറയുന്നത് 20 ആണ് ഡിവൈഡഡ് ബൈ 2
അപ്പോൾ എത്ര കിട്ടുക? ടെൻ പ്ലസ് ട്വൻ്റി അപ്പോൾ തേർട്ടി ഫോർട്ടി ഫൈവ്. ഫോർട്ടി ഫൈവ് എന്നാണ് കിട്ടുക. ഫോർട്ടി ഫൈവ് ബൈ ടു എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും? ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഈ ഒരു സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതുപോലെ സ്ക്വയർ റൂട്ട് എഴുതിയിട്ട് ഇവിടെ എസ്സിന് ഇവിടെ ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് എഴുതുക. എന്നിട്ട് ഇതുപോലെ തന്നെ ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് നിന്ന് എ മൈനസ് ചെയ്യുക. അപ്പോൾ എ മൈനസ് ചെയ്യുമ്പോൾ ടെന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്വൻ്റി ടു. അപ്പോൾ ട്വൽവ് പോയിൻ്റ് ഫൈവ് കിട്ടും. പിന്നെ ഇൻറ്റു പിന്നെ ഏതാണ് കിട്ടുക? ഫിഫ്റ്റീന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെവൻ പോയിൻ്റ് ഫൈവ് ആണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ട്വൻ്റി ടു പോയിൻ്റ് ഫൈവിൽ നിന്ന് ട്വൻ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടു പോയിൻ്റ് ഫൈവ് ആണ് കിട്ടുക. ഇതെല്ലാം കൂടി മൈനസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയറാണ് നമുക്ക് ആൻസർ കിട്ടുക. നമുക്ക് നോക്കാം, ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു ട്വൽവ് പോയിൻ്റ് ഫൈവ് ഇൻറ്റു സെവൻ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ്. ആൻസർ കിട്ടുന്നത് ഇത്രയാണ്. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 5273.4375 4375 ഇങ്ങനെ ഒരു സംഖ്യയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും ആണ് ഇതിൻ്റെ വിസ്തൃതി കിട്ടുന്നത്. അപ്പോൾ എത്രയെന്നുള്ളത് നോക്കാം. 72.6184 എട്ട് നാലാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക. ഇത്രയും ഏരിയയാണ് നമുക്ക് കിട്ടുക. ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഏരിയ എടുക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് 72.6 എന്നാണ് നമ്മൾ എടുക്കുന്നത്. 6.62 എന്ന് വേണമെങ്കിൽ എടുക്കാം, അതിൻ്റെ അക്യുറേറ്റ് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 72.62 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഈ ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? അത്രയാണ് നമുക്ക് സെൻറ്റായിട്ട് കിട്ടുക. കാൽക്കുലേറ്ററിൽ നോക്കാം. നമ്മൾ ഈ പോയിന്റ് എടുത്തത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആ പോയിന്റ് എടുത്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി, അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അക്യുറേറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ 72.62 ഡിവൈഡഡ് ബൈ 40.47 എത്രയാണ് കിട്ടുന്നത് നോക്കാം. 1.79 ആണ്. അപ്പോൾ 1.79 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും അക്യുറേറ്റ് വാല്യൂ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഞാനിത് ഒരു എക്സാമ്പിളായിട്ട് രണ്ട് കുറച്ച് നമ്പേഴ്സ് എടുത്തുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇത്രയും ഏരിയയാണ്, ഇത്രയും സെൻറ്റാണ് എന്ത് ചെയ്യുക ഈ ഇത് വരുന്നത്, ഇത്രയും സെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് അതിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള നമുക്ക് സ്ഥലങ്ങൾ വേണമെങ്കിൽ എടുക്കാം. ഒരു പ്രത്യേക രീതിയിലാണ് സ്ഥലം വരുന്നത് വിചാരിക്കാം, ഇങ്ങനെയാണ് വരുന്നത് വിചാരിക്കാം. ആ സമയത്ത് ഇത് എന്ത് ചെയ്യും? അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ട്രയാങ്കിൾ മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ എത്ര ട്രയാങ്കിൾ കിട്ടി നമുക്ക്? ഇവിടെ ഒന്നാമത്തെ ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ, മൂന്നാമത്തെ ട്രയാങ്കിൾ, 4, 5. അപ്പം ഇങ്ങനെ നമ്മൾ ട്രയാങ്കിളാക്കി മാറ്റുക. അതേപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ സർക്കിളായിട്ടൊക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ മാക്സിമം ട്രയാങ്കിൾ എന്ത് ചെയ്യണം, ഇത് ചെറിയ ചെറിയ ഏരിയകളാക്കി എടുത്തിട്ട് എന്ത് ചെയ്യണം, ട്രയാങ്കിളുകൾ ഫോം ചെയ്യണം. ഇങ്ങനെ ഓരോ ട്രയാങ്കിളുകൾ നമുക്ക് എത്രയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ട്രയാങ്കിളുകൾ എത്ര മാത്രം ഫോം ചെയ്യാൻ പറ്റുമോ അത്ര എണ്ണാക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ നമ്മൾ കാണുക. എന്നിട്ട് എല്ലാം കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ്, അതിന് കിട്ടുന്ന ഈ ഏരിയയെ നമ്മൾ എന്ത് ചെയ്യുക, 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഏരിയ
കിട്ടും. അതിന് ഒരു എളുപ്പ മെത്തേഡ് ഉണ്ട്. ഇന്റർനെറ്റിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഈ ട്രയാങ്കിളിന്റെ വശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, എ ബി സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഏരിയ കിട്ടും. അതിനെ എന്നിട്ട് സെന്റിമീറ്ററിലേക്ക് സെന്റിലേക്ക് മാറ്റിയാൽ മതി. അതെങ്ങനെയെന്നുള്ളത് ഇനി പറയാം. അപ്പൊ അതിനാദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് ത്രീ സൈഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ ആദ്യം കിട്ടുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ താഴെ നമുക്ക് മെഷർമെന്റ് കൊടുക്കാനുണ്ട്, 10, 15, 20. എന്നിട്ടൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ അതേ സംഖ്യ തന്നെ കിട്ടിയത്, 72 point something ആണ് കിട്ടിയത്. ഇത് നേരെ എടുക്കുക. ഇതാണ് എളുപ്പമുള്ള മെത്തേഡ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഗൂഗിളിൽ വീണ്ടും പോയിട്ട് ഇപ്പോ തൊട്ട് മുമ്പ് ഇതാണല്ലോ അടിച്ചത്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഇത് മീറ്റർ സ്ക്വയർ, ഇത് മീറ്റർ സ്ക്വയറിലാണ് കിട്ടുക. അപ്പോൾ മീറ്റർ സ്ക്വയറിനെ സെന്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ഇതിൽ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിക്കാം. ഫസ്റ്റിലെ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അത് എത്രയാണോ കിട്ടിയത് അതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൺവേർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കൺവേർട്ട് ചെയ്ത വാല്യൂ കിട്ടും. നമുക്ക് ഇതാണ് നേരത്തെ നമുക്ക് കിട്ടിയത്. ഇതുപോലെ നമുക്ക് ഓരോ സ്ഥലം, ഓരോ ട്രയാങ്കിളിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊത്തം സ്ഥലത്തിൻ്റെ ഏത് സ്ഥലമാണെങ്കിൽ ഏത് തരത്തിലുള്ള സ്ഥലങ്ങളാണെങ്കിലും നമുക്കത് അതിൻ്റെ സെൻഡ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ ഒന്ന് എന്ത് ചെയ്യുക, മീറ്റർ യൂണിറ്റ് ഒക്കെ എടുത്തിട്ടൊന്ന് അളന്ന് നോക്കുക. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്റെ എല്ലാ വീഡിയോകളും, ഒരുപാട് നല്ല കമന്റുകൾ വന്ന ഒരുപാട് വീഡിയോകളുണ്ട്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.